വയനാട്ടിലെ ഹൈസ്കൂൾ മലയാളം അധ്യാപക നിയമനത്തിൽ മുന്നറിയിപ്പുമായി സുപ്രീംകോടതി. ഈ മാസം 10-നകം കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിലേക്ക് അയക്കും. 4 അധ്യാപകർക്ക് 1 മാസത്തിനകം നിയമനം നൽകണം എന്നായിരുന്നു ഒക്ടോബറിൽ കോടതി ഉത്തരവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് ഉണ്ട്. ധനേഷ്, എന്താണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശാലി, 2011 പി എസ് സി ലിസ്റ്റ് പ്രകാരം 4 പേരുടെ നിയമനം നടത്തിയില്ല എന്ന് കാട്ടി അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ഹർജി സുപ്രീംകോടതിയിൽ എത്തിയത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഈ 4 പേർക്കും മലയാള അധ്യാപകരായി നിയമനം കൊടുക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇത് 1 മാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് കോടതി ഉത്തരവിട്ടത്. എന്നാൽ അത് നടപ്പാക്കിയില്ലെന്ന് കാട്ടി കോടതി അലക്ഷ്യ ഹർജിയുമായി പിന്നീട് ഈ 4 ഉദ്യോഗാർത്ഥികൾ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, ഡയറക്ടർ വയനാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടായിരുന്നു ഈ ഹർജി. കഴിഞ്ഞ ജനുവരി 12 ഇത് സംബന്ധിച്ച് കോടതി അലക്ഷ്യത്തിന് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് ശേഷവും ഇത് നടപ്പാക്കിയില്ല എന്ന് കാട്ടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രമ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം 10-നുള്ളിൽ ഈ 4 പേർക്കും നിയമനം നൽകിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് കോടതി അലക്ഷ്യം നടത്തിയുമെന്നും സുപ്രീംകോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ഈ മാസം 10-ന് ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 4 ഉദ്യോഗാർത്ഥികളാണ് ഇത് സംബന്ധിച്ച് ഹർജിയുമായി സുപ്രീംകോടതിയിൽ എത്തിയത്. അഭിഭാഷകൻ ദിലീപ് പുളക്കാടാണ് ഈ 4 പേർക്കും വേണ്ടി ഹാജരായത്. അതായത് കോടതിയുടെ ഒരു കർശന നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ വയനാട്ടിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടെത്തിയിരിക്കുകയാണ്. ശാലിനി, ശരി, ധനേഷ്.